അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. കോഴിക്കോടൻ കപ്പിൾസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ റഫ്നാനീസ്. ഇന്ന് നമ്മൾ രുചിയും തേടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇന്ന് എൻ്റെ ഉമ്മയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു കിഡിലൻ റൈസ് റെസിപ്പിയാണ് കേട്ടോ. ഇത് തേങ്ങാ ചോറാണ്. നമ്മളിവിടെ കുക്കറിൽ എളുപ്പം റെഡിയാക്കാണ് ചെയ്യുന്നത് തേങ്ങാ ചോറ്. നമ്മുടെ സാധാരണ അരി ഉപയോഗിച്ചിട്ട്, നമ്മൾ ചോറ് വെക്കുന്ന പുഴിക്കലരി ഉണ്ടല്ലോ, അതുപയോഗിച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഒരു അടിപൊളി റൈസ് തന്നെയാണ്. ചിക്കനോ ബീഫോ കറി ഉണ്ടെങ്കിൽ പറയണ്ട, ചെമ്മീനൊക്കെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം റെഡിയാക്കാം. സാധാരണ അരി ഉപയോഗിച്ച് അത് കൊണ്ട് ചിലവും കുറവാണ്. ആദ്യം നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കുറുവ അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുറച്ച് വേവുള്ള അരി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു പാത്രത്തിൽ അളന്ന് എടുത്ത് വെക്കുക. ഇത് കഴുകി വൃത്തിയാക്കിയ അരിയാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം ചുവന്നുള്ളി. ചുവന്നുള്ളി കുറച്ച് അധികം തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ഞാൻ ചിരകി വെച്ചതാണ്. അതും ഇട്ടെടുക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും കുറച്ച് ഉലുവ, 1/2 സ്പൂൺ ഉലുവ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾക്ക് തേങ്ങ, ചിരകി വെച്ച തേങ്ങ ഇങ്ങനെ ഇട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചോറിൽ കടിക്കുമ്പോൾ. അതാണ് തേങ്ങാ ചോറ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി കൊടുക്കുക. നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തേങ്ങ ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആവണം. ചുവന്നുള്ളി, തേങ്ങ, ഉപ്പ്, ഉലുവ, ഇവയെല്ലാം നല്ലവണ്ണം മിക്സ് ആവണം. അപ്പോൾ നല്ലവണ്ണം തന്നെ കൈകൊണ്ട് നല്ല തിരുമ്മി കൊടുക്കണം നമുക്ക്. അപ്പോൾ ഈ തിരുമ്മി വെച്ചത് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ തിരുമ്മി വെച്ച അരിയാണ്. ഇത് നമ്മൾക്ക് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കുക്കറിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ 3 ആയിട്ട് എടുക്കാം. അതിലേക്ക് ഇന്ന് ഏലക്കായ, കറവപ്പട്ട, കറവപ്പൂ, പിന്നെ 1 ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ടുകൊടുക്കാം. ഇവയെല്ലാം ഇട്ടുകൊടുത്തിട്ട് കുക്കർ മൂടി വെക്കാം. എൻ്റെ കയ്യിൽ ബേ ലീഫ് ഇല്ലായിരുന്നു. നിങ്ങളുടെ കൈ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത്, സാധാരണ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ, ചിക്കൻ കറി വെച്ച് വെക്കുകയാണ്. അതിലേക്ക് തക്കാളി, പച്ചമുളക് ഇവയെല്ലാം ഇട്ടുകൊടുത്ത് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് 1 വിസിൽ അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇളക്കി ഇഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാ ചെറുതായി ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് 1 വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ അത് 1 വിസിൽ അടിച്ച് വെന്ത നമ്മുടെ സവാളയാണ്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് കേട്ടോ നമ്മൾ സവാള വഴറ്റിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടെടുക്കാം. ഒരു മസാലക്കറി കേട്ടോ ചിക്കൻ വെക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകപ്പൊടിയും അതുപോലെ 1/2 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴേക്കും ആ കറി ഒന്ന് വെന്ത് നമ്മൾ സെറ്റാകുമ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ, 4 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളെ കുക്കറിൻ്റെ അതുപോലെ ചെയ്തെടുക്കാം. ഇതാ നമ്മളെ കിഡിലൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്, തേങ്ങ ചിരകേണ്ട സമയം മാത്രം മതി. നല്ല അടിപൊളി റൈസാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ സാധാരണ അരി വെച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. ചിലവും കുറവാണ്, ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു കിടലൻ റൈസ്. പെട്ടെന്ന് കുക്കറിലായതുകൊണ്ട് കുറുവാരി ആയാലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിന്ന് ഫുഡിന് ഇതാണ് കേട്ടോ, തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടവും ആയിരുന്നു ഫുഡിന്. അപ്പോൾ ഇതാ ഈ റൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ തേങ്ങ ചുവന്നുള്ളി ഒക്കെ ഉള്ളത് കാരണം കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.